ആ നമ്മള് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ സിനിമ കണ്ട് ഓർമ്മ വെച്ച കാലം നമുക്ക് മനസ്സിൽ കയറിയിട്ടുള്ളൊരു നടൻ തന്നെയാണ് ഈ ജയ എന്ന് പറഞ്ഞത്. അന്ന് മനസ്സിൽ കയറിയിട്ടുള്ളതാണ്, പിന്നെ ഇതുവരെ നമുക്ക് മനസ്സിൽ നിന്ന് മറ്റൊരു നടന്റെ മകനാ കയറി വന്നിട്ടില്ല. ജയനല്ലാണ്ട് വേറെ അത് വളരെ ആദർശികം തന്നെ പറയാം. ഞങ്ങളിങ്ങനെ കൊല്ലത്ത് പോയപ്പോൾ ജയൻ്റെ നാട്ടിലേക്ക് തന്നെ ഞാൻ ആളും കൂടി സുനിയേട്ടനും കൂടി ഇങ്ങനെ പോയപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് അവിടെ ആരും അങ്ങ് ചോദിക്കേണ്ട ജയനോട്, ഇങ്ങനെ ആരെങ്കിലും ഞങ്ങളുടെ ജയൻ്റെ റിലേഷനിലെ ആളാണെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞല്ല, നമ്മളിങ്ങനെ ആരാധകരാണ്, ആളെ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്, പരിപാടി കൊണ്ടുവന്നത് കലാഭവൻ പ്രമോദ് എന്നുകൊണ്ട ആളാണ്, എന്നെ കണ്ടിട്ടാണ് ആൾ കൊണ്ടുപോകുന്നത്. പിന്നെ കലാഭവൻ സലീം കൂടുതൽ ആൾക്കാർ വന്നിട്ടാണ് പ്രോഗ്രാമിനായിട്ട് അവരെ കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോയത്. അങ്ങനെയാണ് എനിക്ക് ഇറങ്ങി വന്നത്. അവരുടെ ജയൻ്റെ അവൻ്റെ എങ്ങനെ ഒരു മിമിക്രി ഇതായിട്ട് പോകാൻ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. ഓട്ടോ ഷോട്സ് നടക്കില്ലായിരുന്നു. അയ്യോ ജയൻ, അതിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഞാനൊക്കെ വിചാരിച്ചു ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളതെന്ന് വെച്ചാൽ ആരാധകരായിട്ട്. പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ നമ്മളെ കേളൊക്കെ എന്താ പറയുക, വളരെ കൂടുതൽ ആൾക്കാരുണ്ട്. ആരാധന പറഞ്ഞത് വളരെ ആരാധകർ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ നടന്മാർക്ക് കിട്ടാത്ത അത്രയും ഉയരത്തിലാണ് ജയൻ്റെ സ്ഥാനം നിൽക്കുന്നത്. ആരാധന പലം ജയൻ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് പല രീതിയിലാണ് ജയനെ മനസ്സിലാക്കി കൊണ്ടിറങ്ങുന്നത്. ചിത്രങ്ങളായിട്ട്, ചിലർ ശബ്ദമായിട്ട്, എന്തായാലും മൊത്തത്തിൽ എല്ലാവർക്കും മറ്റുള്ള നടന്മാർക്ക് കിട്ടണം കൂടുതൽ ഒരു ആരാധനയും ഇതൊക്കെ നമ്മുടെ ജയൻ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്.